ബൌളറായി കരിയർ തുടങ്ങി പിന്നീട് മികച്ച ബാറ്റ്സ്മാൻമാരായി മാറിയ നിരവധി ക്രിക്കറ്റ് താരങ്ങളെ നാം കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഒരു പേസ് ബൌളറാകാൻ മോഹിച്ച് MRF പേസ് ഫൌണ്ടേഷനിൽ പോയ കഥ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ ഒരു ബൌളറായി കരിയർ തുടങ്ങിയ താരമാണ് രോഹിത് ശർമ്മ. ഇന്ത്യൻ ടീമിലേക്ക് ബാറ്റ്സ്മാനായിട്ടാണ് രോഹിത് സ്ഥാനം പിടിച്ചതെങ്കിലും തന്റെ ക്രിക്കറ്റ് കരിയർ രോഹിത് ആരംഭിച്ചത് ഒരു ബൌളറായിട്ടായിരുന്നു. ഓഫ് സ്പിന്നറായി തുടങ്ങിയ ശർമ്മയെ മുംബൈ രഞ്ജി താരം സിദ്ധേഷ് ലാഡിന്റെ പിതാവ് ദിനേശ് ലാഡാണ് ബാറ്റിംഗിലേക്ക് തിരിച്ചുവിട്ടത്. ഇന്ത്യൻ ടീമിൽ ഇടനേടിയ ശേഷവും അന്താരാഷ്ട്ര കരിയറിന്റെ ആദ്യ നാളുകളിൽ രോഹിത് ഒരു പാർട്ട് ടൈം സ്പിന്നറുടെ ജോലിയും ചെയ്തിരുന്നു. അത്തരത്തിൽ രോഹിത്തിന്റെ T20 കരിയറിലെ ഒരേ ഒരു വിക്കറ്റ് നേട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2009-10 സീസണിലെ ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനമാണ് വേദി. 3 ടെസ്റ്റുകളുടെ പരമ്പര 2-0 5 ഏകദിനങ്ങളുടെ പരമ്പര 3-1 സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് 2 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്ക് ഇന്ത്യ ഇറങ്ങിയത്. നാഗ്പൂരിൽ നടന്ന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹീന്ദ്ര സിംഗ് ധോണി ശ്രീലങ്കയെ ബാറ്റിംഗിനയച്ചു. തിലകരത്നെ ദിൽഷനും സനത് ജയസൂര്യയുമായിരുന്നു ലങ്കയ്ക്കായി ഓപ്പണിംഗിനിറങ്ങിയത്. ആശിഷ് നെഹ്റയും ഇഷാന്ത് ശർമ്മയും മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ ആദ്യ 4 ഓവറിൽ 17 റൺസ് നേടാനേ ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ നെഹ്റ എറിഞ്ഞ 5ാം ഓവറിൽ ജയസൂര്യ തന്റെ തനിരൂപം പുറത്തെടുത്തു. 5 ഫോറുകൾ ഉൾപ്പെടെ 22 റൺസാണ് നെഹ്റ ആ ഓവറിൽ വഴങ്ങിയത്. ഒടുവിൽ 7ാം ഓവറിലെ 2ാം പന്തിൽ ജയസൂര്യയെ പുറത്താക്കി അശോക് ഡിൻഡയാണ് ഇന്ത്യയ്ക്ക് ആദ്യത്തെ വിക്കറ്റ് സമ്മാനിച്ചത്. അതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തന്റെ ആദ്യ ഓവറിൽ തന്നെ ഡിൻഡ വിക്കറ്റും സ്വന്തമാക്കി. ജയസൂര്യയ്ക്ക് പിന്നാലെ ക്രീസിലേക്കെത്തിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ കുമാർ സംഗക്കാര കത്തിക്കയറിയതോടെ റൺസ് അനായാസം പിറന്നു. പ്രഗ്യാൻ ഓജ എറിഞ്ഞ 9ാം ഓവറിലെ ആദ്യ 3 പന്തിൽ 2 ഫോറും 1 സിക്സും പായിച്ച സംഗക്കാര അടുത്ത ഓവറിൽ യൂസഫ് പഠാനെ 2 ഫോറിനും പായിച്ചു. 10 ഓവർ പിന്നിട്ടപ്പോൾ ശ്രീലങ്കൻ സ്കോർ 1-89. 5 ബൌളർമാരെ പരീക്ഷിച്ച ക്യാപ്റ്റൻ ധോണി ഒടുവിൽ അവസാന പരീക്ഷണമെന്നോണം പാർട്ട് ടൈമർ രോഹിത് ശർമ്മയെ കൊണ്ടുവന്നു. ആദ്യ ഓവറിൽ 6 റൺസ് മാത്രമാണ് രോഹിത് വിട്ടുകൊടുത്തത്. മറുവശത്ത് ഡിൻഡയുടെ ഓവറിൽ 15 റൺസ് വാരിക്കൂട്ടിയ സംഗക്കാര ശ്രീലങ്കൻ സ്കോർ 100 കടത്തി. തുടർന്ന് രോഹിത്തിന്റെ 2ാം ഓവറിൽ ആദ്യ പന്തിൽ ഒരു തകർപ്പൻ സ്ട്രേറ്റ് 6 നേടിയ സംഗക്കാര 21 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചു. ശ്രീലങ്കയുടെ ഏറ്റവും വേഗമേറിയ T20 അർദ്ധ സെഞ്ചുറി കൂടിയായിരുന്നു സംഗയുടേത്. അടുത്ത പന്തിൽ സിംഗിൾ നേടിയ സംഗ സ്ട്രൈക്ക് ദിൽഷന് കൈമാറി. എന്നാൽ അടുത്ത പന്തിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ ശ്രമിച്ച ദിൽഷനെ ഒരു തകർപ്പൻ യോർക്കറിലൂടെ ക്ലീൻ ബൌൾഡാക്കി രോഹിത് തിരിച്ചടിച്ചു. രോഹിത്തിന്റെ അന്താരാഷ്ട്ര T20 കരിയറിലെ ആദ്യത്തെ വിക്കറ്റായിരുന്നു അത്. രോഹിത് ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചെങ്കിലും അത് മുതലാക്കാൻ മറ്റുള്ള ബൌളർമാർക്ക് സാധിച്ചില്ല. ഇഷാന്ത് ശർമ്മ ഒഴികെയുള്ള ബൌളർമാർ എല്ലാം നന്നായി തല്ലി മേടിച്ചു കൂട്ടി. 37 പന്തിൽ 11 ഫോറും 2 സിക്സും ഉൾപ്പെടെ 78 റൺസ് നേടിയ സംഗക്കാരയുടെയും 20 പന്തിൽ 47 റൺസ് നേടിയ ചമര കപ്പുഗെഡരയുടെയും മികവിൽ ശ്രീലങ്ക നിശ്ചിത ഓവറിൽ 5-215 റൺസ് എടുത്തു. 3 ഓവറിൽ 22 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടിയ രോഹിതായിരുന്നു മത്സരത്തിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ ബൌളർ. രോഹിത്തിന്റെ T20 കരിയറിലെ ഏക വിക്കറ്റും ഇത് തന്നെയാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പിന്നീട് 7 തവണ ബൌൾ ചെയ്തിട്ടുണ്ടെങ്കിലും രോഹിത്തിന് വിക്കറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല. മത്സരത്തിൽ ശ്രീലങ്ക ഉയർത്തിയ 216 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. 26 പന്തിൽ 55 റൺസ് നേടിയ ഓപ്പണർ ഗൗതം ഗംഭീർ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ 30 റൺസിൽ കൂടുതൽ നേടിയ ഒരേ ഒരു താരം. എന്നാൽ മൊഹാലിയിൽ നടന്ന പരമ്പരയിലെ 2ാം മത്സരത്തിൽ ശ്രീലങ്കയുടെ 206 റൺസ് വിജയകരമായി ചേസ് ചെയ്ത ഇന്ത്യ പരമ്പര 1-1 സമനിലയിലാക്കി. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.